സെമസ്റ്റർ പരീക്ഷകൾ വരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ പി വൈ ക്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കുമോ എന്ന് നിങ്ങൾ പഠിക്കുന്നത് ഓട്ടോണോമസ് കോളേജിലാണെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ നിന്ന് സിലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത് എന്നാൽ നിങ്ങൾ പഠിക്കുന്നത് ഓട്ടോണോമസ് കോളേജിൽ ഈ പറയുന്ന പി വൈ ക്യൂസ് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നമ്പാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ എങ്ങനെ നമുക്ക് ജയിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാർത്തി നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഒരു ജിസ്റ്റ് ഓവർ വ്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും വേറൊരു ഫോം വഴി കൂടി പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പോർഷൻസ് ഒന്നും ടീച്ചേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ ജൂലൈ എട്ട് മുതൽ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഓരോ സബ്ജെക്റ്റിൻ്റെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോട്ട്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ് ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക പ്രത്യേകിച്ച് അത് സമ്മപ്പ് ദെൻ ഓൾറെഡി ലേൺഡ് തുടങ്ങിയുള്ള സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അതൊരു ആവർത്തി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ധാരണയാവും എന്നിട്ട് നിങ്ങൾ പി വൈ ക്യൂസ് നോക്കി അതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് എഴുതി നോക്കണം ഒരു ആവർത്തി എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും ഈ ഐഡിയ പലപ്പോഴും വർക്കൗട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഇത് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ്ങിനോ എ പ്ലസ് ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് പി എന്ന പാസും അതുക്കും മേലെയുള്ള ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നുറുക്ക് വിദ്യകൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജെക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺസ് ഡൗൺലോഡ് ചെയ്യുക അതൊരാവർത്തി വായിക്കുക അത് പറ്റുന്നില്ലെങ്കിൽ അതിൽ തന്നെയുള്ള സമ്മപ്പ് എന്ന് വായിച്ച് നോക്കുക ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ നിങ്ങൾ ചെയ്യേണ്ടത് പി വൈ ക്യൂസില് ഡൗൺലോഡ് ചെയ്യുന്നു അതൊന്ന് ജസ്റ്റ് നോക്കി പോകാൻ മാത്രമല്ല നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പല വിദ്യാർത്ഥികളുടെയും പ്രശ്നം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയാൽ എന്ന് വിചാരിക്കും ദെൻ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടേക്ക് വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും ക്ലാസ്സിലാണോ അത് യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴാണോ അത് ഫ്രണ്ട്സ് ഷെയർ ചെയ്യുമ്പോഴാണോ പക്ഷേ പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുമ്പോൾ കൂടി അല്ലെങ്കിൽ ഒരു ക്രമമായി ഒരു നദി പോലെ ഒഴുകുന്ന രീതിയിലുള്ള ആൻസേഴ്സ് കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് അമ്മളി മനസ്സിലാവുന്നത് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെന്ന കാര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്ത് പഠിച്ചാലും ഒരു ആവൃത്തി എഴുതി നോക്കണം എഴുതി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കിട്ടും അതിൽ തന്നെ നിങ്ങൾ ഫ്ലോച്ചാർട്ട് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ദെൻ ടേബിൾസ് ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്ജ് പോയിന്റ്സ് കൂടി എഴുതി കഴിഞ്ഞാൽ ഓക്കെ പി അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് എ ഗ്രേഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക പല വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു പി വൈ ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ജയിക്കുമോ അത് മതിയോ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് കുറച്ചും കൂടി കോംപ്രിഹെൻസീവായിട്ട് പറയാൻ ശ്രമിച്ചത് ഇതെന്ന് നോക്കി നോക്കൂ പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് താഴെ കൊമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം